हेलो मगले പ്ലസ് ടു ഇംഗ്ലീഷ് ഓണം എക്സാമിന് എന്ത് വരും എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കുക എന്നല്ല കൃത്യമായിട്ടുള്ള വീഡിയോ അത് ഇത് മൊത്തം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് തന്നെ ഉണ്ട് ഒന്നും പഠിച്ചില്ലേ തന്നെ ഇത് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കും ഇതാണ് വരും അതാണ് വരാമെന്ന് ഓക്കെ അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഇത് മൊത്തം കാണണം കാരണം ഇത് മൊത്തം നിങ്ങളുടെ ഓണം എക്സാം ബേസ് ചെയ്തിട്ടുണ്ട് ഫൈനൽ എക്സാമിന് ഓണം എക്സാമിന് വരുന്ന ബേസ് ചെയ്തിട്ടാ ഫസ്റ്റ് കാര്യം നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ ഇപ്പോൾ കമൻസിൽ നിങ്ങളൊരു ഗസ് ഇടണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എനിക്ക് നിങ്ങളുടെ അറിയാൻ വേണ്ടിയിട്ട് ഓക്കെ സി റൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് നിങ്ങളുടെ ചാപ്റ്റർ പ്ലസ് പോയിംസ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട് ഓക്കെ ചാപ്റ്റർ പ്ലസ് ഉണ്ട് പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഡിസ്കോഴ്സ് ഉണ്ട് ഡിസ്കോഴ്സ് എന്ന് പറയുമ്പോൾ റൈറ്റിംഗ് ഗ്രാമർ ഓക്കെ ഗ്രാമർ ഈ മൂന്ന് ഭാഗമാണ് ഓക്കെ വൺ ടു ത്രീ ഇതിൽ നിന്ന് നിങ്ങളുടെ എക്സാം എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എവിടെ നിന്ന് വരുന്നത് റൈറ്റിംഗ് അതോ ലെറ്റർ നയറി നോട്ടീസ് അങ്ങനെ സാധനമാണോ അല്ലെങ്കിൽ ചാപ്റ്ററിൽ നിന്ന് നേരെയുള്ള ക്വസ്റ്റിൻസ് ആണോ അല്ലെങ്കിൽ ഗ്രാമർ ആണോ ഗ്രാമർ എഡിറ്റിംഗ് പാസേജ് ആക്റ്റീവ് പോയിന്റ്സ് അങ്ങനത്തെ സാധനമാണോ നിങ്ങൾ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് തോന്നുന്നത് പറഞ്ഞാൽ മതി നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എവിടെയാണ് നിങ്ങൾ പറയാം ഓക്കെ ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ എങ്ങനെ പഠിക്കണമെന്ന് അതിന് മുമ്പ് മക്കളെ എക്സാം നല്ല ബാച്ച് പ്ലസ് ടു ഉയര ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരം രൂപ ഇപ്പോൾ ഓഫുണ്ട് മക്കളെ ഓണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സെപ്റ്റംബർ തേർഡിന് മുമ്പാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം ഫോർ തൗസൻഡ് റുപ്പീസ് ഫീസിന് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക വിളിക്കാം ചെയ്യാം എപ്പോഴും അഡ്മിഷൻ എടുക്കാം പിന്നെ മറക്കരുത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സാമിന് മുമ്പ് റൈറ്റിംഗ് ഡിസ്കോഴ്സും ഗ്രാമറും ചാപ്റ്ററും പോയും എല്ലാം ലൈവായിട്ട് നമ്മൾ എടുക്കുന്നുണ്ടാവും സെവൻ പി എം മാണത്തിൽ ഉണ്ടാവും ഇപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് പോയി കാണാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ഓണം എക്സാം പേപ്പർ എടുത്തു നമ്മുടെ ടേം എക്സാം പേപ്പർ ഓക്കെ ആദ്യം തന്നെ നിങ്ങൾ കമന്റ് ആണോ മാർക്ക് വരുന്നുള്ളൂസ് കുറെ ഓക്കെ അതാണ് ഈ ബ്രാക്കറ്റിൽ ഇടുന്ന നമ്പർ കേട്ടോ ഗ്രാമർ ഏകദേശം എട്ട് മാർക്കാണ് ഡയറക്റ്റ് വരുക ഗ്രാമർ ഓക്കെ ഗ്രാമർ ക്വസ്റ്റാണ് പേജിൽ വരാം നാലെണ്ണൊക്കെ റൈറ്റിങ്ങിൽ അറുപത്തി രണ്ട് മാർക്ക് വരുന്നുണ്ട് മക്കളെ ശരിക്കും പറഞ്ഞാൽ എഴുപത്തിയാറ് മാർക്ക് വരുന്നുണ്ട് പക്ഷേ ഓപ്ഷൻ കാരണം നമുക്ക് എല്ലാം എഴുതാൻ പറ്റൂല്ലല്ലോ കുറേ വിടണം അപ്പൊ അറുപത്തിരണ്ട് മാർക്ക് നമുക്ക് ഏകദേശം റൈറ്റിങ്ങിൽ നിന്ന് മാത്രം ചെയ്യാൻ പറ്റും ഫോർമാറ്റ്സ് ലെറ്റർ പോയിം കമ്പാരിസൺ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം അതൊക്കെ അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് എവിടെയാണ് റൈറ്റിംഗ് റൈറ്റിംഗ് കുറേ പഠിക്കണം പക്ഷേ ഈ റൈറ്റിംഗ് സാറേ അങ്ങനെയാണെങ്കിൽ പ്ലസ് ടുയിലെ ചാപ്റ്റർ ഒന്നും പഠിക്കാതെ ഇതൊന്നും പഠിക്കാതെ എനിക്ക് പോയി റൈറ്റിംഗ് എഴുതാൻ പറ്റുമോ പറ്റൂല ി കുറേ റൈറ്റിംഗ് ചാപ്റ്റർ ആണ് ഓക്കെ ചാപ്റ്ററിൽ നിന്നുള്ള ഇയാൾ അങ്ങോട്ട് എഴുതിയ ലെറ്റർ നിങ്ങൾ ഈ കുട്ടിയാണെങ്കിൽ നിങ്ങൾ അനൗൺസ് ചെയ്യാൻ പോകുന്ന സ്പീച്ച് എഴുതുക അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ ചാപ്റ്റർ അറിഞ്ഞാലേ ഇത് കാര്യമുള്ളൂ അപ്പോൾ ഇത് ചാപ്റ്റർ പ്ലസ് പോയ വെറും ഇരുപത് മാർക്കില്ല ഒരു പത്തിരുപത് മാർക്ക് ഇവിടെയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ റൈറ്റിങ്ങിൻ്റെ ഫോർമാറ്റ് വരണം അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കുറവുള്ളതാണ് ഗ്രാമർ അപ്പം ആ ലോജിക്ക് മനസ്സിലാക്കാം അപ്പോൾ മാർക്ക് എവിടെ നിന്നാണ് വേണ്ടത് ഗ്രാമർ പഠിക്കാത്ത സാറേ എനിക്ക് ഇവിടുന്ന് എക്സ്ട്രാ മാർക്ക് കിട്ടുമോ ഇല്ല ഓക്കെ അതെ ഇവിടുന്ന് അറുപത്തി മാർക്ക് മാക്സിമം മേടിക്കാൻ പറ്റുള്ളൂ പക്ഷെ അത് മൊത്തം കിട്ടിയാലും ശരിയാവില്ല കാരണം ഓപ്ഷണൽ ആണ് ഇനി ക്വസ്റ്റൻ പേപ്പറിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ആദ്യത്തെ നാല് ക്വസ്റ്റ്യൻ നാല് മാർക്കിൻ്റെ റീഡിങ് കോമ്പറ്റീഷൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കൊരു നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചാപ്റ്ററിലെ ഒരു പാരാഗ്രാഫ് തരും അതിൽ നിന്ന് നിങ്ങളോട് പറയും ഹൂ ഇസ് ദാറ്റ് ഹു ഇസ് ദിസ് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദിസ് ബ്ലാബ്ലി ബ്ലൂ 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 സിംപിൾ ക്വസ്റ്റിൻ നിങ്ങൾക്ക് അറിയുന്നത് നോൺ പാരഗ്രാഫ് നോൺ ടെക്സ്റ്റ് ബുക്ക് എന്ന് ഓക്കെ പിന്നെ നോൺ പോയ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആകെ രണ്ട് പോയുമുള്ള ആ രണ്ട് പോയെന്ന് ഏതെങ്കിലും കുറച്ച് ലൈൻസ് തരും എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് മീനിങ് ആ വാട്ട് ഇസ് ദാറ്റ് മീനിങ് വാട്ട് ഇസ് ദിസ് മീനിങ് ഹു ഇസ് ദാറ്റ് വാട്ട് ഇസ് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും ചിലപ്പോൾ പെർസോണിഫിക്കേഷൻ അല്ലെങ്കിൽ ഫിഗർ ഓഫ് സ്പീച്ച് ഒക്കെ ചോദിക്കും അതിനോട് കൂടെ ഒരു ഗ്രാമർക്ക് കഴിഞ്ഞ പേപ്പറിൽ അഡ്ജക്റ്റീവ് ക്ലോസും ചോദിച്ചു ആക്റ്റീവ് പാസീവ് ഒരു ആക്റ്റീവ് മാറ്റിയിട്ട് ആക്കാൻ പറഞ്ഞു ഇത് നാലാമത്തെ ചോദ്യമായിട്ട് അപ്പോൾ ഒരു പോയമും നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് രണ്ട് പോയമേ ഉള്ളൂ പിന്നെ ടെക്സ്റ്റ് ബുക്കിലെല്ലാം ചാപ്റ്റർ ഒന്ന് വെറുതെ വായിച്ചു പോകണം പെട്ടെന്ന് സമയം കിട്ടുമ്പോൾ വായിച്ചു പോകണം ഓക്കെ ഇനി അത് കഴിഞ്ഞാൽ ഗ്രാമറിലെ ക്വസ്റ്റിനാണ് ഒൻപത് പത്ത് ഓക്കെ ഒൻപത് പത്ത് ഗ്രാമറാണ് അപ്പോൾ അത് എത്ര മാർക്കിൻ്റെ മക്കളെ ഇവിടെ നോക്കിയാൽ മൂന്ന് ചോദ്യ മാന്ത്രി നാലിൽ ത്രീ ഔട്ട് ഓഫ് ഫോർ ഉറഞ്ഞ ഓപ്ഷനാണ് അപ്പോൾ ആറ് മാർക്ക് മാക്സിമം മേടിക്കാം എട്ട് ഓപ്ഷൻ എല്ലാം കൂടി കൂട്ടിയിട്ടുണ്ട് അപ്പം ആറ് മാർക്ക് മേടിക്കാം അപ്പോൾ നോക്കിയാൽ ഇവിടെ രണ്ട് രണ്ട് മാർക്കാണ് റിപ്പോർട്ടഡ് സ്പീച്ചിന് രണ്ട് മാർക്ക് ക്വസ്റ്റൻ ഒരു കോൺവെർസേഷൻ നിങ്ങൾ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കണം നിങ്ങൾ പ്ലസ് വണിലും പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് അതിന് സ്പെഷ്യൽ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അപ്പം അത് പോയി കാണാം ഓക്കെ പ്ലസ് വണ്ണിനെ ടെൻത്തിനെ സെയിം സിലബസ് തന്നെ നിങ്ങൾക്ക് റിപ്പോർട്ട് സ്പീച്ചാണ് സബ്ജക്റ്റ് വേർബ് ആഗ്രമ നിങ്ങൾക്ക് ഫിൽ ചെയ്യാൻ വരും ഹി ഡാഷ് ബൈസിക്കൽ ഹി ഡാഷ് ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അതും വരും ടു മാർക്കിന് ഇനി വരുന്നത് ചാപ്റ്റർ ബേസ്ഡ് ആണ് കേട്ടോ അപ്പൊ ചാപ്റ്റർ ബേസിൽ പതിനൊന്ന് പന്ത്രണ്ട് വരുന്നുണ്ട് അതുപോലെ കൂടാതെ പതിമൂന്നാമത്തെ ക്വസ്റ്റിനും ചാപ്റ്റർ ബേസ്ഡ് ആട്ടോ മാർക്ക് വ്യത്യാസം ഇവിടെ രണ്ട് മാർക്ക് ഇവിടെ നാല് മാർക്കിലേക്ക് വരും കേട്ടോ ചാപ്റ്റർ ബേസ്ഡിൽ ഒരു പോയിസൺ നൈഫിനെ പറ്റി ഒരു ലൈൻ തരും എന്താണ് ഈ പോയിസൺ നൈഫിനെ ഉദ്ദേശിക്കുന്നത് എന്ന് പറയും രണ്ട് മാർക്ക് ചോദ്യം സജസ്റ്റ് ടു വേസ് ടു ഇംപ്രൂവ് വിമൻ ഇൻ വർക്ക് സ്പേസിൽ എന്താണ് എഫേർട്ട് വെക്കുക വളരെ സിംപിളാണ് ഫസ്റ്റ് യൂണിറ്റ് മൊത്തം നിങ്ങൾക്ക് വിമൺ എംപവർമെൻറ്റിനെ പറ്റിയിട്ട് അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് സ്ത്രീകൾക്ക് വർക്ക് സ്പേസിൽ ഇങ്ങനെയാണ് ബെറ്റർ ഒരു നിങ്ങളൊരു എൻവയറൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ് നാല് മാർക്കിന് വന്നോ കേട്ടോ നാല് മാർക്കിനോ അല്ല ആക്ച്വലി രണ്ട് മാർക്ക് വന്നാൽ നിങ്ങൾ രണ്ട് രീതിയായിരുന്നു നമുക്ക് എന്ത് ചെയ്യുക അവർക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി സ്പെഷ്യലായിട്ടുള്ള നമ്മൾ അവരെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക പക്ഷേ അവർക്ക് വേണ്ടിയിട്ട് ഫെസിലിറ്റീസ് കൂട്ടുക എക്സ്ട്രാ വാഷ്റൂംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും അപ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ട് ഒരു കറക്റ്റ് ആൻസർ ഒന്നുമില്ല നിങ്ങൾ വൃത്തിയിൽ എഴുതി വെച്ചാൽ മതി ഇനി അത് കഴിഞ്ഞു പിന്നെ ചാപ്റ്റർ ബേസ് ക്വസ്റ്റൻ ഫോർ മാച്ച് ബോക്സ് മാച്ച് ബോക്സിൽ ഒരു ലൈൻ തരും ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും അയാൾ അയാളെന്താ ചിന്തിച്ച് ഇയാളെന്താ സിമ്പിൾ ക്വസ്റ്റ്യൻ ഇനി വരുന്നത് ഗ്രാമറിന്റെ ഇവിടെ നോക്കിയാൽ ഒരു നാല് മാർക്ക് ക്വസ്റ്റൻ കേട്ടോ ഇവിടെ നോക്കിയാൽ ഫൈവ് ക്വസ്റ്റൻസ് ആൻസർ ചെയ്ത് ഇരുപത് മാർക്ക് കിട്ടും സോ നാല് മാർക്ക് ക്വസ്റ്റനാണ് എഡിറ്റ് ദി എറർ അപ്പോൾ ഒരു പാരഗ്രാഫ് തരും അത് നാല് എറർ കറക്റ്റ് ചെയ്യാനുള്ള നാലും കറക്റ്റ് ചെയ്യാം ഓക്കെ അത് എന്ത് വേണേ ആവാം ഫ്രേസിൽ വേബ്സ് ആവാം നോൺ ഫ്രേസ് വേർബ് ഫ്രേസ് ആവാം അബ്ജക്റ്റീവ് ആവാം പ്രപ്പൊസിഷൻ ആവും സബ്ജക്ട് വേർബ് എഗ്രിമെൻ്റ് ആവും വേണാവാം അതൊക്കെ നമ്മൾ പഠിപ്പിച്ച് തരുമ്പോൾ പേടിക്കണ്ട ഓക്കെ ഗ്രാമറിന് എട്ട് മാർക്ക് കഴിഞ്ഞു ഇനി മക്കളെ ഒരു ചാപ്റ്റർ ബേസ് ക്വസ്റ്റൻ ഉണ്ട് നാല് മാർക്ക് എലാബറേറ്റ് എലബേറ്റർ ലൈൻസ് മക്കൾ ഇവിടെ ഒരു പോയം ചോദിക്കും ഇവിടെ വേറെ പോയം ചോദിക്കും അപ്പോൾ രണ്ട് പോയം വന്നാൽ തന്നെ പഠിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു അവിടെ മാർക്ക് കിട്ടി എട്ട് മാർക്ക് അവിടെ ഇവിടെ കിട്ടി ഓക്കെ ഇനി റൈറ്റിംഗിലേക്ക് വരികയാണ് അവസാനം നമുക്ക് മക്കളെ ശ്രദ്ധിക്കേണ്ടത് അഞ്ച് മാർക്കിന്റെ റൈറ്റിംഗ് ഉണ്ട് അഞ്ച് മാർക്കിന്റെ റൈറ്റിംഗ് സോറി ഇവിടെ ഇവിടെ നാല് മാർക്കിന്റെ റൈറ്റിംഗ് ഉണ്ട് ഇവിടെ ആറ് മാർക്കിന്റെ റൈറ്റിംഗ് ഉണ്ട് അതേപോലെ തന്നെ അവസാനം എട്ട് മാർക്കിന്റെ റൈറ്റിംഗ് ഉണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ മാർക്ക് കൂടിയൊരു അവസാനത്തിന് ഭയങ്കര മാർക്ക് അപ്പൊ കഴിഞ്ഞ വർഷം റൈറ്റിംഗിൽ എന്തൊക്കെയാണ് ചോദിച്ചത് ഇത് നാല് മാർക്കിന്റെ റൈറ്റിംഗ്സ് കേട്ടോ ഇമെയിൽ ഇൻഫോർമൽ ലെറ്റർ ബ്ലേബ് ബ്ലേബ് പറഞ്ഞ ബുക്കിന്റെ സമയം സ്പീച്ച് പിന്നെ സ്ക്രിപ്റ്റ് ഓഫ് അനൗൺസ്മെന്റ് സ്പീച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്ക്രിപ്റ്റ് ഓഫ് സ്പീച്ച് എന്ന് വരും കേട്ടോ അപ്പം ഇതൊക്കെ നാല് മാർക്കിന് വന്നത് ഇതൊക്കെ ആറ് മാർക്കിന് വന്നത് ഇൻ്റർവ്യൂ നിങ്ങളൊരു വലിയ ഫേമസ് ആണ് മീറ്റ് ആണെങ്കിൽ അവരോട് ഇൻറ്റർവ്യൂവിൽ എന്ത് ചോദിക്കും അപ്പം നിങ്ങൾ ചാപ്റ്റർ അറിയണം അല്ല അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം ഓക്കെ ക്യാരക്ടർ സ്കെച്ച് ഇപ്പോൾ ചാപ്റ്ററിലെ ഒരാളുടെ പറ്റി സ്വഭാവ രീതികളും കാണാനും എല്ലാം കൂടി ക്യാരക്ടർ സ്കെച്ച് എഴുതാം സ്ക്രിപ്റ്റ് ഫോർ പ്രസൻറ്റേഷൻ ഓക്കെ അപ്പോൾ ബേസിക്കലി സ്പീച്ച് പോലെ പക്ഷെ ഒരു വേറെ രീതി ഉണ്ട് ന്യൂസ് റിപ്പോർട്ട് റിപ്പോർട്ട് പാരഗ്രാഫ് ഇതൊക്കെ ആറ് മാർക്കിന് വന്നതാണ് എല്ലാം എഴുതേണ്ട ആവശ്യമില്ല ഒരു നിങ്ങൾക്ക് ആറ് ക്വസ്റ്റനിൽ അഞ്ചെണ്ണം ആൻസർ ചെയ്യാമതി ഒരെണ്ണം വിടാൻ പറ്റും ഓക്കെ ഇനി രണ്ട് ക്വസ്റ്റിന് ആൻസറാണ് മൂന്നെണ്ണത്തിൽ പക്ഷെ ആ രണ്ട് ക്വസ്റ്റിന് എട്ട് മാർക്കാണ് എട്ട് മാർക്ക് അപ്പം ഒന്നെങ്കിൽ സ്പീച്ചിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാം ആർട്ടിക്കിൾ എഴുതാം പോയം കമ്പാരിസൺ പോയം കമ്പാരിസൺ ഉറപ്പായിട്ടും വരും ഉറപ്പിച്ച മക്കളെ പോയം കമ്പാരിസൺ വരും പിന്നെ ആർട്ടിക്കളും ഓക്കെ അപ്പം എട്ട് മാർക്കിന് അത് രണ്ടും പഠിക്കണം വെരി ഇമ്പോർട്ടൻറ്റ് അത്രയും എഴുതണം എട്ട് മാർക്ക് അപ്പം ഇങ്ങനെയാണ് നിങ്ങളുടെ എക്സാം പേപ്പർ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട റൈറ്റിംഗ് ആണ് കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട റൈറ്റിംഗ് ആണ് പക്ഷേ ആ റൈറ്റിംഗ് അറിയുകയാണെങ്കിൽ കുറച്ച് ചാപ്റ്ററും പോയം വരണം ഇനി നമ്മൾ ഏതൊക്കെ ആണ് നമ്മുടെ ഫസ്റ്റ് രണ്ട് യൂണിറ്റ് ആണ് വരുന്നത് എക്സാമിന് ഓണം എക്സാമിന് ഫസ്റ്റ് രണ്ട് യൂണിറ്റ് ആണ് ഞങ്ങൾ ഒരു പോളി വിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അതേപോലെ സിലബസ് പ്രകാരം നിങ്ങൾക്ക് വർ ഓഫ് ട്രൂത്ത് വരെ ഉണ്ട് ഇൻക്ലൂഡിംഗ് ദാറ്റ് അപ്പം അതും പഠിപ്പിച്ചു തരും ഓക്കെ ചാപ്റ്റർ ഒക്കെ ഒരു പ്രാവശ്യം ഒന്ന് വേഗം വായിക്കാം ഓക്കെ വേഗം ചാപ്റ്ററൊക്കെ ഒന്ന് വായിക്കുക എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കുക പോയം ഈ രണ്ട് പോയം വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ നിങ്ങൾ ലൈൻ ബൈ ലൈൻ പഠിക്കണം കാരണം ലൈൻ വെച്ചിട്ടാണ് ചോദ്യം വരാം ഫിഗർ ഓഫ് സ്പീച്ച് പഠിക്കണം അതേപോലെ തന്നെ വേറെ പോയെന്ന് എങ്ങനെയാണ് കമ്പാരിസൺ ചെയ്യേണ്ടതെന്ന് പഠിക്കണം ഒന്നും പേടിക്കേണ്ട അല്ല നമ്മൾ പഠിപ്പിച്ചത് നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് ഫസ്റ്റ് രണ്ട് ഇതാവുന്ന ഇനി ഡിസ്കോഴ്സ് ഗ്രാമറിലേക്ക് വരുമ്പോൾ ഒരു വലിയ ലിസ്റ്റ് കാണാൻ പറ്റും ഇത് കണ്ടിട്ട് പേടിക്കുകയേ വേണ്ട ഓക്കെ ഇതിൽ കുറേ സാധനം നിങ്ങൾ പ്ലസ് വണിലും എസ് എൽ സിയിലൊക്കെ പഠിച്ചതാണ് ഫോർ എക്സാമ്പിൾ ഇമെയിൽ ലെറ്റർ ഫോർമൽ ജോബ് അപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ട് ഇൻ്റർവ്യൂ ക്വസ്റ്റിൻ ന്യൂസ് റിപ്പോർട്ട് പഠിച്ചിട്ടുണ്ട് സ്പീച്ച് പഠിച്ചിട്ടുണ്ട് ഡിബേറ്റ് പഠിച്ചിട്ടുണ്ട് ക്യാരക്ടർ സ്കെച്ച് റൈറ്റ് റൈറ്റപ്പ് പ്രൊഫൈലൊക്കെ പഠിച്ചിട്ടുണ്ട് നെറേഷൻ പഠിച്ചിട്ടുണ്ട് പോയം അപ്രീസിയേഷൻ പഠിച്ചിട്ടുണ്ട് നമുക്ക് പുതിയതായിട്ട് പ്ലസ് ടുവിൽ വരുന്നത് കൂടുതലായിട്ട് എന്താണ് ബ്ലേഡ് റൈറ്റിംഗ് ഓക്കെ പിന്നെ നിങ്ങൾക്ക് വരുന്നത് ബ്ലോഗിങ് ബ്ലോഗിംഗ് ഒക്കെ വളരെ ഈ പാരഗ്രാഫ് എഴുതുന്നു തന്നെയാണ് ബ്ലോഗിങ് ഓക്കെ കമ്പാരിസൺ പോയിം കമ്പരിസൺ ഇസ് ഇമ്പോർട്ടൻറ്റ് അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കി എഡിറ്റിംഗ് സബ്ജക്ട് വേബ് അഗ്രമെൻ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ നിങ്ങൾക്ക് കുറച്ച് പുതിയ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ പഠിക്കേണ്ടി വരും നൗൺ ഫ്രേസ് വേർബ് ഫ്രേസ് ഒക്കെ അലക്സാർ കുറേ കാലമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഫ്രൈസ് ഒന്ന് വേർബും റിപ്പോർട്ടഡ് സ്പീച്ച് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ആക്ടീവ് പാസ് ചിലപ്പോൾ നിങ്ങൾ അല്പം പ്രോപ്പറായി പഠിച്ചിട്ടുണ്ടാവില്ല കാരണം പത്തിലൊന്നത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല ഇഫ് ക്ലോസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പ്രപ്പോസിഷൻ ചിലപ്പോഴും പഠിച്ചിട്ടുണ്ടാവും കോഹെസീവ് ഡിവൈസാണ് ഇതൊക്കെയാണ് പുതിയത് പ്രപ്പോസിഷൻസ് ഇഫ് ക്ലോസ് നിങ്ങൾക്കറിയാം കോഹെസിവ് ഓക്സിജറി ഇഡിയംസ് ഇതൊന്നും ഓർത്തിട്ട് പേടിക്കേണ്ട എല്ലാം ഒന്നും ചോദിക്കാൻ പറ്റില്ല നിങ്ങൾ കണ്ടു ഈ ഗ്രാമർ നിന്ന് ഇത്രയും സാധനം പഠിച്ചാൽ എട്ട് മാർക്കിനെ ചോദ്യം വരുള്ളൂ എട്ട് മാർക്കിനെ വരുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എട്ട് മാർക്കിനുള്ള കാര്യം പഠിക്കാം പക്ഷേ ഇത് ഓവർ സീരിയസ് ആയിട്ട് എടുക്കരുത് ഇതാണ് സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് ഇതിൽ മുക്കാൽ കാര്യം അറിയാം പുതിയത് ഇത് ഉറപ്പായിട്ട് വരുന്ന കാര്യം അപ്പോൾ അത് സീരിയസ് ആയിട്ട് എടുക്കുക അതൊക്കെ പഠിപ്പിച്ച് തരും അതിന് വീഡിയോസ് വരുന്നതായിരിക്കും ലൈവ് ആയിട്ട് എടുക്കുന്നതായിരിക്കും അപ്പോൾ അതിന് വരാൻ മാർക്കായിരുന്നു ഓക്കെ ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്ലസ് ടുവിൽ ലിങ്കിൻ ഡിസ്ക്രിപ്ഷനിൽ തരണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്ലേ ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാം ലെറ്റർ റൈറ്റിംഗ് ഫോർമുക കാര്യങ്ങളൊക്കെ വേഗം പഠിക്കാം ഞങ്ങളുടെ തന്നെ ക്ലാസ് അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം പ്ലേ ലിസ്റ്റ് പ്ലേ ലിസ്റ്റ് പ്ലേ ലിസ്റ്റ് ഓക്കെ അപ്പോൾ പ്ലേ ലിസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ പ്ലേ ലിസ്റ്റിന് കമൻറ്റ് ചെയ്യേ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉള്ളൂ അപ്പം ഓണം എക്സാം എന്തൊക്കെ വരും റൈറ്റിംഗ് അതാണ് ഡിസ്കോർസസ് ഗ്രാമർ ഇത് കഴിഞ്ഞു എല്ലാം കിട്ടി മനസ്സിലായി പഠിച്ചു അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഏതാണ് നിങ്ങൾക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് റൈറ്റിംഗ് ആണ് എല്ലാം നമ്മൾ പഠിപ്പിച്ചു തരും നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ചാപ്റ്റർ മുതൽ റൈറ്റിംഗ് ഗ്രാമറും എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചു പഠിപ്പിച്ചിരും ഈവൻ ടൈം മാനേജ്മെൻ്റ് പഠിപ്പിച്ചതും അപ്പോൾ ഇത് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇംഗ്ലീഷ് എക്സാം നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഇത് മനസ്സിലാക്കി തന്നെ എന്ത് പഠിക്കണമെന്ന് മനസ്സിലാവും അല്ലാണ്ട് വെറുതെ വരുന്ന നേരം ചാപ്റ്റർ വായിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല ഇത് മനസ്സിലായാലും നിങ്ങൾ എക്സാം എഴുതാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ റെഡി ആവുള്ളൂ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മക്കളെ ലൈവ് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എന്തെങ്കിലും കമൻറ്റ് ചെയ്യാ മാക്സിമം റീച്ച് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നമുക്ക് ഇംഗ്ലീഷ് എക്സാം കാണാം